അഥവാ ഉമ്മു ഹബീബ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തിരുനബി സലാഹു അലൈവിസലമ തങ്ങളുടെ പിതൃസഹോദരൻ്റെ പെ പെൺമക്കളിൽ മ പ്രമുഖിയായിരുന്ന മഹതി റംല ബിന്ദു അബൂ സുഫിയാൻ അബൂ സുഫിയാൻ എന്നു പറയുന്ന പ്രസിദ്ധനായ തിരുനബി സല്ലാ വസ്ലമ തങ്ങൾക്ക് ആദ്യകാലങ്ങളിൽ ശത്രുവായി ശത്രുപക്ഷത്തിന് നേതാവായി ആയിരുന്നുവെങ്കിലും പിന്നീട് മക്കം ഫത്തഹോട് കൂടെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വന്ന മഹാനാണ് സുഫിയാൻ അദ്ദേഹത്തിൻ്റെ മകളാണ് ഉമ്മു ഹബീബ എന്ന പേരിൽ അറിയപ്പെട്ട റംല അലിയുഹു തിരുനബി സാഹുഅലി വസ്സല തങ്ങളുടെ പ്രബോധനഘട്ടത്തിൽ കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മഹദി പരിശുദ്ധമായി ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്

ഉമ്മു ഉമ്മഹബീബർഹു നഹിയുടെ സഹോദരനായി തീർന്നു എന്ന കാരണത്താൽ അദ്ദേഹത്തിൻ്റെ ഭരണപ്രദേശമായിരുന്ന ഷാമിലൊക്കെ അദ്ദേഹത്തിന് ഹാലുൽ മുഹമ്മിനീൻ സത്യാ സത്യവിശ്വാസികളുടെ ഹാൽ അമ്മാമൻ എന്ന പേരിലാണ് ബഹുമാനപ്പെട്ട മുഹാബി നഹുവിനെ അറിയപ്പെട്ടിരുന്നത് തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ ഭാര്യമാരിൽ പ്രമുഖയായ മഹതി ഉമ്മു അൻഹയെ കുറിച്ച് ചരിത്രത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടെ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ഭാര്യമാരിൽ വളരെ കൂടുതൽ മഹർ കൊടുത്ത മഹതിയായിരുന്നു ബഹുമഹതിയായ ഉമ്മു തആല അൻഹ വളരെ സാഹിത്യ സമ്പുഷ്ടമായ സംസാര കഴിവുള്ള മഹതിയായിരുന്നു ഹബബിബർ അലി അള്ളാഹു താല ആദ്യമായി ഹബീബ് അലി അള്ളാഹുഅലഹി വിവാഹം കഴിച്ചത് ജഹഷ് എന്ന് പറയുന്ന മഹാനാണ് എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം തിരുനബി തിരുനബിസ് അള്ളാഹുല തങ്ങളുടെ ആ ദേവത്തിൽ ദീനിന്റെ ആദ പ്രബോധന ഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വരികയുണ്ടായി പക്ഷേ അദ്ദേഹവും തൻ്റെ സഹദർമ്മിണിയായൊപ്പം അബിസീനയിലേക്ക് മക്കയിൽ നിന്ന് പോയ വിഭാഗത്തിൽ ഉണ്ടായിരുന്നു അർക്കമിൽ വെച്ചാണ് ഭർത്താവോടൊപ്പം ഇസ്ലാമിലേക്ക് വരുന്നത് മക്കയിൽ മുസ്ലിങ്ങളുടെ ആ കഠിന്യമായ അ കഠിനമായ ശത്രുത ആരംഭിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ അവരും ഭർത്താവാകുന്ന ഒബൈദുല്ലാഹിബിൻ ജഹും അബിസീനയിലേക്ക് ഹിജറ് പോകുന്നത് പരിശുദ്ധമായ ഇസ്ലാമിന് സഹായം നൽകിയിരുന്ന മുഹാജിറുകളായ ആളുകൾക്ക് സഹായം നൽകിയിരുന്ന അബിസീനയിലെ അന്നത്തെ രാജാവ് രജാശി രാജാവ് അവർക്ക് അഭയം നൽകുകയും അവർ അവിടെ കഴിഞ്ഞുകൂടുകയും ചെയ്തു പക്ഷേ അള്ളാഹുവിന്റെ മുൻകഴിഞ്ഞ തീരുമാനമനുസരിച്ച് മഹതിയായ മുഹബീബ് അലി അള്ളാഹു വിവാഹം കഴിച്ച കഴിച്ചു എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന വ്യക്തിയായിരുന്നുവെങ്കിലും നിർഭാഗ്യമെന്ന് പറയട്ടെ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും നസാറാ മതത്തിൽ ആകൃഷ്ടനായി ആ കുർത്തായിത്തീരുകയും അങ്ങനെ നസാറാ മതത്തിൻ്റെ ആളായി തീരുകയും ചെയ്ത സംഭവം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും മഹദിയായ മഹതിയായ ഹബീബ അലാഹുത്തലാൻഹ കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ ഒരു സ്വപ്നം കാണുകയാണ് തന്റെ വളരെ മോശമായ കണ്ടാൽ പേടിയാകുന്ന ഒരു വൈകൃത രൂപത്തിൽ മഹദി സ്വപ്നം കാണുന്നു ആ സ്വപ്നം കണ്ട് മഹദീ ഭയപ്പെടുകയും ഭീതിയിലാകുകയും ചെയ്തു നേരം പേർന്നപ്പോൾ زوجها وجد في ما هو من പ്പോൾ തൻ്റെ ഭർത്താവായിരുന്ന ഒബൈദുള്ള തന്നോട് പറയുകയാണ് ഞാൻ നസാറ മതത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ആ മതമാണ് ഇസ്ലാമിനേക്കാൾ എനിക്ക് നന്നായി തോന്നുന്നത് എന്ന് പറഞ്ഞ് അയാൾ അദ്ദേഹം തീർന്നു അദ്ദേഹത്തെ ആ മനുഷ്യനെ പരിശുദ്ധി ഇസ്ലാമിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോവാൻ പെരുവാന് കിണഞ്ഞു ശ്രമിച്ചെങ്കിലും അദ്ദേഹം അയാൾ അത് കൂട്ടാക്കിയില്ല അദ്ദേഹം കള്ളു കുടിച്ചുകൊണ്ടും മറ്റു തമ്മാടിത്തരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും നസാരാമതത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചത് അതേസമയം പിറ്റേ ദിവസം രാത്രിയിൽ മഹതിയായ ഉമ്മ ഹബിബ റളിയുള്ള മറ്റൊരു സ്വപ്നം കാണുകയാണ് ഉമ്മുൽ മുഅ്മിനീൻ എന്ന് തന്നെ ആരോ സ്വപ്നത്തിൽ വിളിക്കുന്നതായി സ്വപ്നം കാണുന്നു ഉമ്മു ഹബീബ ബി സൗഫ ീതിജനകമായ ഒരു സ്വപ്നമാണ് കഴിഞ്ഞ രാത്രിയിൽ കണ്ടതെങ്കിലും ഈ രാത്രിയിൽ സന്തോഷകരമായ ഒരു സ്വപ്നം കണ്ടതിൽ മഹദി സന്തോഷിച്ചു ഉമ്മുൽ മോഹിനീൻ എന്ന് വിളിക്കണമെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഒരാളാകണമല്ലോ അപ്പോൾ ഞാൻ പിന്നീട് അള്ളാഹു റസൂലിന്റെ പത്നിമാരിൽ ഒരാളാകാനുള്ള ബഹുമാനം ഒരു ഭാഗ്യം എനിക്ക് ലഭ്യമാകുമെന്ന സന്തോഷം മഹതി തന്റെ സ്വപ്നത്തിൽ കാണുകയാണ് ജഹഷ് നസാറാമതത്തിലേക്ക് പോവുകയും പിന്നീട് അദ്ദേഹം ആ നസാറാമതത്തിൽ തന്നെ ജീവിച്ച് അവിടെ തന്നെ അന്ത്യം മരിക്കുകയും ചെയ്ത വ്യക്തിയാണ് മഹദിയായ അൻഹ അബിസീനയിൽ ഏകയായി കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടം തന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി അത് അവിശ അദ്ദേ അയാൾ നിസാറാമതത്തിലേക്ക് പോവുകയും മരിച്ചു പോവുകയും ചെയ്തു ഭർത്താവില്ലാതെ ഭർത്താവില്ലാതെയേഖയായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തിരുമഹിയായ ഹബീബലാഹു തല ഹബിസീനിയിൽ എത്തുമ്പോൾ ഗർഭിണിയായിരുന്നു അവർ പ്രസവിക്കുകയും ചെയ്തു ഹബീബ എന്ന ഒരു കുട്ടി ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി അങ്ങനെ തൻ്റെ അനാഥയായ പിഞ്ചോമിനെയും താനും ആ വിദൂരതയുള്ള മക്കീൽ നിന്ന് എത്രയോ അകലെയുള്ള അഭിസീനയിൽ ഏകാന്തമായി കഴിയുകയാണ് ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥ അവർക്ക് സംജാതമാകുന്നു മക്കീലേക്ക് തിരിച്ചു പോകാൻ അവർക്ക് മടിയാണ് കാരണം തൻ്റെ പിതാവ് അബൂ സുഫിയാൻ അലി ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല മുസ് മുസ്ലിം ശത്രുക്കളുടെ നേതാവാണ് മക്കിലേക്ക് തിരിച്ചു വന്നാൽ തന്നെ അവരുടെ മതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുമോ എന്ന ഭീതിയും അവർക്കുണ്ട് അങ്ങനെ ക്ഷമിച്ചു വളരെയധികം സഹിച്ചു കൊണ്ട് അഭിസീനിയിൽ തന്നെ അവർ കഴിഞ്ഞു കൂടുന്ന ആ കാലഘട്ടം തിരുനബി സലാഹു അലൈഹി ആ തങ്ങൾ തന്റെ പിതൃ സഹോദരി പിതൃ പിതൃ സഹോദരന്റെ മക്കളിൽപ്പെട്ട ഉമ്മു ഹീബിയുടെ ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് രജാഷി രാജാവിൻ അള്ളാഹുല തിരുദോദർ സലഹ് അലൈവലമ ഞങ്ങൾ കത്തയക്കുകയാണ് അലൈഹി തങ്ങൾ അൻഹയെ അഥവാ ഉമ്മു ഹബീബയെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് കത്തെഴുതുന്നു ഈ വിവരം ഉമ്മു ഹബീബ അൻഹക്ക് വിവരം ലഭിച്ചു മാത്രമല്ല ആ വിവാഹത്തിനുള്ള സമ്മാനം മഹിറായി നജാഷി രാജാ അറബാമിയർ നാനൂറ് ദീനാറ് അദ്ദേഹത്തിന്റെ വകയായി നൽകുകയും വിവാഹം കഴിച്ചു കൊടുക്കാനായി തന്റെ അമ്മിന്റെ മകനാകുന്ന ചുമതലപ്പെടുത്തുകയും ചെയ്യുകയാണ് അങ്ങനെ തിരുനബി സലാഹു അലൈഹി സ്വലമ തങ്ങളുടെ ആ വിവാഹം നടക്കുകയും ആ വിവാഹത്തോടുകൂടെ അബൂ സുഫിയാനിന് പരിശുദ്ധമായ ഇസ്ലാമിനോടുള്ള ആ ശത്രുത കുറഞ്ഞു വരികയാണ് അള്ളാഹുന്ദ റസൂരിനോ റസൂൽ തന്റെ മകളെ വിവാഹം കഴിച്ചു എന്ന് വിവരം കിട്ടിയപ്പോൾ ശത്രുക്കളുടെ നേതാവാണ് മുസ്ലിങ്ങൾ ശത്രുടെ ശത്രുക്കളുടെ നേതാവായിരുന്നോ അബ്ബു സുഫിയാൻ എന്നാലും അദ്ദേഹം അള്ളാഹുന്ദ റസൂലിനെ കുറിച്ച് പറഞ്ഞത് റസൂലിനെ കുറിച്ച് അദ്ദേഹം വളരെ സുഗൃഹമായ ഒരു വിശേഷണമാണ് രേഖപ്പെടുത്തിയത് തൻ്റെ മകൾ ഇനി പരാജയപ്പെടേണ്ടി വരികയില്ല തൻ്റെ മകൾക്ക് താങ്ങും തണലുമായി യോഗ്യനായ ഒരു പ്രസ്താവന തന്നെയാണ് കിട്ടിയത് അർത്ഥത്തിലുള്ള വാക്കുകൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഇരിക്കെ പരിശുദ്ധമായ ഇസ്ലാം പ്രചരി പ്രചരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖുറൈശികളും തമ്മിലുണ്ടായെന്നു ഹുദൈബി ആ സന്ധിക്ക് മുഷരിക്കുകളായ ആളുകൾ വിള്ളലേൽപ്പിക്കുകയും ചെയ്ത ആ ഘട്ടത്തിൽ അഥവാ സന്ധിക്ക് അവർ ആ സന്ധിയെ ഒരു പൊളിക്കുകയും അതുവരെ നിലനിന്നിരുന്ന ആ സന്ധി തകരുകയും ചെയ്യുന്ന ആ ഘട്ടത്തിൽ അള്ളാഹു റസൂലും സഹാബത്തും അവരുടെ അള്ളാഹുനു റസൂലിന്റെ ആളുകളും ഒക്കെ തങ്ങളെ ആക്രമിക്കാൻ വരുമോ എന്ന ഭീതിയിൽ അബൂ സുഫിയാനിനെ മദീനയിലേക്ക് അയക്കുകയാണ് ആളുകളെല്ലാം വക്കിയിലെ കുറേശ്ശികളായ ആളുകൾ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ നേതാവായിരുന്നുവല്ലോ അല്ലോ അബൂ സുഫിയാൻ അദ്ദേഹത്തെ മദീനയിലേക്ക് ആക്കുകയാണ് റസൂലിനെ നിർബന്ധിച്ചുകൊണ്ട് ആ സന്ധി വീണ്ടും നവീകരിക്കാൻ തയ്യാറെടുക്കാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടി നബിഅലി വസ്ലമ്മ തങ്ങളോട് ഉണർത്താൻ വേണ്ടി അബൂ സുഫിയാനെ അവർ ചുമതലപ്പെടുത്തുകയാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി അലുവലമ തങ്ങളുടെ ഇടുക്കിലേക്ക് അദ്ദേഹം വരുന്ന മാത്രയിൽ തന്റെ മകൾ ഉമ്മു ഹബീബ അവിടെ താമസിക്കുന്നുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായി താമസിക്കുന്ന ആ ഘട്ടം അബൂ സുഫിയാൻ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് ആ വീട്ടിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഇതിന് നബിസ്ലമിരുന്നിരുന്ന വിരിപ്പിലിരിക്കാൻ വേണ്ടി ഒരുങ്ങിയ സന്ദർഭം മഹദി അബൂ ഉമ്മു ഉമു റളിയല്ലാഹു ആ വിരിപ്പുകൾ വിളിച്ചെടുത്തു ആ വിരിപ്പ് വലിച്ചെടുത്തത് ചുരുട്ടി ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി വെച്ചപ്പോൾ സുഫിയാൻ ചോദിച്ചു ഈ എന്നിൽ നിന്ന് നീ എടുത്തു കൊണ്ടുപോകുന്നു നീ എന്നെ വെറുക്കുകയാണോ ഈ വിരിപ്പിരിക്കാൻ എനിക്ക് ഇഷ്ടമില്ലേ എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ പിതാവായ അബൂ സുഫിയാനിനോട് ധൈര്യസമേതം മഹതി പറഞ്ഞു ഇല്ല ഇതിലിരിക്കാൻ നിങ്ങൾക്ക് പാടില്ല ഇത് അള്ളാഹുന്ദ റസൂരിന്റെ വിരിപ്പാണ് നിങ്ങൾ നജസായ വിശ്വാസത്തിൻ്റെ ഉടമയാണ് നിങ്ങൾ വിശ്വാസിയല്ലല്ലോ ഈ വിരിപ്പിലിരിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഫിബ അബൂ സുഫിയാൻ മകളോട് ദേഷ്യം പിടിച്ചു എന്നിട്ട് പറഞ്ഞു ആ സാബക്കി ബാദീഷർ എന്നിൽ നിന്ന് നീ വിട്ടുപോയതിനു ശേഷം എനിക്ക് നാശമാണ് വന്നിട്ടുള്ളതെന്ന് അബു സുഫിയാൻ പറഞ്ഞപ്പോൾ മഹദി പറഞ്ഞു ലാവർ എനിക്കൊരു നാശവുമില്ല എനിക്ക് ഏറ്റവും ഉത്തമമായ ഒരു ജീവിതമാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധമായ ഇസ്ലാമിൽ മുഷായ മനുഷ്യൻ പിതാവിന് തന്റെ മകൾ മൂമിനത്തായ സത്യവിശ്വാസിയായ മകൾ കൊടുത്ത കടിക്കമായ പ്രഹരം പരിശുദ്ധമായി ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അള്ളാഹുവും അള്ളാഹുമാണ് തന്റെ പിതാവിനേക്കാൾ ഒക്കെയും ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് എന്ന ആ വിശ്വാസം അവിടെ ദൃഢമാക്കുകയാണ് മഹദിയായാഹുല ഇൻഷാല് ബാക്കി വിവരങ്ങൾ എടുത്ത ദിവസങ്ങളിൽ നമുക്ക് പറയണം